സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിക്കെതിരെ ഗുരുതര ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന നേതാവ് പി കെ ഫിറോസ് ബംഗളൂരുവിലെ ലഹരിക്കടത്തുമായി ബിനീഷ് കോടിയേരിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും മയക്കുമരുന്ന് കേസിൽ പ്രതിയായ മുഹമ്മദ് അനൂപിന് വേണ്ടി പണം മുടക്കുന്നത് ബിനീഷാണെന്നും ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനൂപ് പോലീസിന് നൽകിയ മൊഴിയും പുറത്തുവിട്ടു പ്രതികളായ യും പ്രജേഷും മുഹമ്മദ് അനൂപും നൽകിയ മൊഴി ലഭ്യമാണ് ഇവർ വലിയ മയക്കുമരുന്ന് മാഫിയെയാണ് ആദ്യഘട്ടത്തിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഹോട്ടലിനു വേണ്ടി ബിനീഷ് പണമുടക്കിയെന്നാണ് അനൂപ് പോലീസിന് മൊഴി നൽകിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മയക്കുമരുന്ന് ബിസിനസ് ഉണ്ടെന്ന് അനു പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഹോട്ടലിലാണ് ബിനീഷ് പണം മുടക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഹോട്ടലിനു വേണ്ടി ബിനീഷ് ലൈവായി സംസാരിക്കുന്നുണ്ട് ജൂണിൽ ലോക്ക്ഡൌൺ കാലത്ത് കുമരകത്ത് നൈറ്റ് പാർട്ടി നടത്തിയെന്നും ജൂൺ ഇരുപത്തിയൊന്നിന് ബിനീഷ് ആലപ്പുഴയിലുണ്ടായിരുന്നെന്നും ഫിറോസ് ആരോപിച്ചു ബിനീഷ് കോടിയേരി പണം മുടക്കിയ ഹോട്ടലിൽ ഞങ്ങൾ ഒത്തുകൂടാറുണ്ടെന്നും കുറെ സുഹൃത്തുക്കളുണ്ടെന്നും ഇടപാടുകൾ ഉറപ്പിക്കുന്നത് ഇവിടെ വെച്ചാണെന്നും അനൂപ് മൊഴിയിൽ പറയുന്നു കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രമായ ബംഗളൂരുവിലുള്ള റോയൽ അപ്പാർട്ട്മെന്റ് സ്യൂട്ടിൽ ബിനീഷ് നിത്യ സന്ദർശകനാണ് അവിടെയുള്ളവർ തന്നെ ഇക്കാര്യം പറയുന്നുമുണ്ട് ഡ്രഗ്സ് മുഴുവൻ കൊടുക്കുന്നത് നൈറ്റ് പാർട്ടികൾക്കാണ് നിരോധിക്കപ്പെട്ട മയക്കുമരുന്നാണ് മുഹമ്മദ് അനൂപ് വിൽപ്പന നടത്തിയിരുന്നത് അനൂപ് മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ അദ്ദേഹം ഷെയർ ചെയ്തതെല്ലാം ബിനീഷുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളാണെന്നും രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ അനൂപിന്റെ ഹോട്ടലിന് ആശംസ അറിയിച്ച പോസ്റ്റിൽ ബിനീഷ് സംസാരിക്കുന്നുണ്ടെന്നും ഫിറോസ് പറഞ്ഞു കേരളത്തിലെ സിനിമാ താരങ്ങൾക്കും മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്ന സൂചന അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ സിനിമാ താരങ്ങളുമായും രാഷ്ട്രീയ നേതൃത്വവുമായും മയക്കുമരുന്ന് മാഫിയകള്ക്കുള്ള ബന്ധം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണെന്നും ഫിറോസ് പറഞ്ഞു മുഹമ്മദ് അനൂപ് കൊച്ചിക്കാരനാണ് ജൂൺ പത്തിന് ഇദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിക്കും കേരളത്തിലെ ഈ പറയുന്ന വ്യക്തി ഉൾപ്പെടെ നിരവധി പേർ അനൂപിനെ ബന്ധപ്പെട്ടുവെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ജൂലൈ പത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ പിടിക്കപ്പെടുന്നത് അന്നാണ് എന്തിനാണ് ഇവർ ബംഗളൂരുവിലേക്ക് പോയതെന്ന സംശയം അന്ന് തന്നെ ഉയർന്നിരുന്നു അനൂപിന്റെ കോൺടാക്ട് ലിസ്റ്റ് വന്നപ്പോൾ സ്വർണക്കടത്ത് കേസിലെ പ്രതികളുടെ നമ്പർ അതിലുണ്ടെന്നാണ് അറിഞ്ഞത് സ്വർണക്കടത്ത് സംഘവുമായും മയക്കുമരുന്ന് മാഫി യുമായും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണർന്ന വിവരമാണ് ലഭിക്കുന്നതെന്നും ഫിറോസ് കൂട്ടിച്ചേർത്തു ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തേറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൺ അടിക്കാനും മറക്കരുത്